നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ. എന്നാലേ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ, ഞാനിപ്പോ വരാം. ആ കം കം ഇരിക്കേ. ഹേയ്, കെയർഫുൾ. ഇറ്റ്സ് ഓക്കേ. ശരി, റൈറ്റ്. കുറച്ച് ലെഫ്റ്റ് ലെഫ്റ്റ്. ഓക്കേ, കുറച്ചുകൂടെ ലെഫ്റ്റ്. കൊള്ളാം. മൈലാഞ്ചി കല്യാണത്തിന്റെ ഇടയിൽനിന്ന് സുമിത ഇങ്ങോട്ട് ഓടി വരുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ആകാശം വിളിച്ചു പറഞ്ഞപ്പോ മുതല് എനിക്കങ്ങ് ആദ്യേ ഇവിടെ വന്ന് കണ്ടപ്പോഴാ സമാധാനമായത്. ഗുളികളുടെ എണ്ണം പിന്നെയും കൂടിയോ? അതിലൊക്കെ കുറെ എണ്ണം പഴയതാ, പിന്നെ ഇപ്പൊ ഡോക്ടറെ കുറിച്ചതും ഉണ്ട്. എനിക്ക് തോന്നുന്നതേ ഇദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മൾ അന്ന് പറഞ്ഞാന്ന്. അന്ന് പറഞ്ഞതോ? എന്ത്? ആ പഴയ ഡൈനോസറിന്റെ കഥ ഓർമ്മയില്ലേ? ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ പടി കയറുമ്പോ പറഞ്ഞ കഥ. ഈ ഭൂമിയിലെ ഭീമാകാരന്മാരായ ഡൈനോസറുകൾ ജീവിച്ചിരുന്നു. അവരിൽ ചിലർക്ക് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ ഈ ഡൈനോസറുകളുടെ ചിറകുകളൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി. നമ്മുടെ ശരീരത്തില് ഉപയോഗത്തിലില്ലാത്ത ചില ശരീരഭാഗങ്ങള് കുറെ കാലം കഴിയുമ്പോ അങ്ങ് അപ്രത്യക്ഷമാവും. അതല്ലേ പ്രകൃതി നിയമം? ഇവിടെ ചിലരുടെയൊക്കെ രണ്ട് കാലുകളും കുറെ കാലം കഴിയുമ്പോ അങ്ങ് അപ്രത്യക്ഷമാവും എന്ന് എനിക്ക് തോന്നുന്നു. ഉപയോഗത്തിലില്ലല്ലോ. സത്യത്തിൽ നമ്മള് രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസമായിരുന്നു അത്. അന്ന് ലിഫ്റ്റിൽ കണ്ട ആന്റിയില്ലേ, നിങ്ങളെ കൊണ്ട് ആ പച്ചക്കറി കിട്ടൊക്കെ ചുമപ്പിച്ച ആന്റി, നമ്മുടെ കല്യാണത്തിന്റെ കാര്യം പ്രവചിച്ച ആന്റി, അവരെ ഓർക്കുമ്പോ തന്നെ എനിക്ക് കിതപ്പ് വരുക. അവരെ നമ്മുടെ ഫ്ലാറ്റ് മുഴുവനും നമ്മളെ പറ്റി നല്ല പരസ്യം കൊടുക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട്? നമ്മുടെ കല്യാണേ വളരെ നേരത്തെ തീരുമാനിച്ചാണെന്നും അത് നമ്മളെല്ലാരും മറച്ചു വെച്ചാന്നൊക്കെ. അല്ല, അവരെന്താ വല്ല ന്യൂസ് ചാനലിന്റെ ആളാണോ? സാധ്യതയുണ്ട്. ആ പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലാറ്റിലെ ലിഫ്റ്റ് ശരിയാക്കി, ഇപ്പൊ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടി പൊളി. എത്ര മണിക്കൂർ നേരത്തേക്ക്? സ്ഥിരമായിട്ട്. ഞാൻ വിശ്വസിച്ചു. സത്യം. ഞങ്ങളുടെ അസോസിയേഷൻകാരാ അത് ശരിയാക്കിയത്. അത് രണ്ടു ദിവസത്തിനുള്ളിൽ കേടാവുന്ന കാര്യത്തിൽ ഞാൻ ബെറ്റ് വയ്ക്കാം. ഈ മെഷീനുകളും മനുഷ്യരെ പോലെ സ്വന്തം ശീലങ്ങൾക്ക് അടിമകളാ. ശരിയാ, ശീലങ്ങൾക്ക് ഒട്ടും അടിമയല്ലാത്ത ആളാണല്ലോ ഈ പറയുന്നത്. ആക്ച്വലി ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കാൻ മാത്രം ഇപ്പൊ എന്തുണ്ടായത്? ഒന്ന് തല കറങ്ങി വീണു. സാനിയുടെ കല്യാണത്തിന്റെ ടെൻഷൻ ഒരു വശത്ത്, ഓഫീസ് കാര്യങ്ങൾ മറുവശത്ത്, എല്ലാം കൂടി കൂടിയപ്പോ സ്ട്രെസ് ലെവൽ കൂടി. സ്വാഭാവികമല്ലേ. അപ്പൊ കൊളസ്ട്രോളോ? കുറച്ചുണ്ട്. കുറച്ചെന്ന് പറഞ്ഞ എത്രയുണ്ട്? 800. മധുരവും നെയ്യും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നോണ്ടാ ഇതൊക്കെ. അച്ഛമ്മ വന്നതോടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് കൺട്രോളൊക്കെ പോയി, അത് സത്യമാ. പിന്നെ ആകാശ സ്നേഹം കൂടെ എന്നെ നിർബന്ധിച്ച് ഡയറ്റ് എടുപ്പിക്കാനൊക്കെ നോക്കി. പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് ഡയറ്റ് എടുക്കും, എന്നിട്ട് വീട്ടിൽ പോയി മൂക്കുമുട്ട കഴിക്കും. അനുരാഗ ഗാനം പോലേ.
പക്ഷെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഒരല്പം തടി കുറച്ചേ പറ്റൂ. ഇനി സിസ്റ്റർ പോയി അവന്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യണം. നോർമൽ ആയിരിക്കും എനിക്ക് ഉറപ്പാ. ഇതാണോ ഇന്നത്തെ ചടങ്ങിനിട്ട മൈലാഞ്ചി? ഇതിട്ട് കഴിഞ്ഞപ്പോഴാ ആകാശന്റെ കോള് വന്നത്, പിന്നൊന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് പോന്നു. ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ ഇത്രയും ദൂരം വന്നു? ഓ, അതൊക്കെ വലിയൊരു കഥയാ. അതിനിടയില് എത്ര പ്രാവശ്യം വീണു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.